ബഫർ സോൺ വിഷയത്തിലും വന്യജീവി ആക്രമണങ്ങളിലും കേന്ദ്ര സർക്കാർ ശക്തമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം കോതമംഗലത്ത് മാർച്ചും ധർണയും നടത്തി. ബഫർ സോൺ സംബന്ധിച്ച സുപ്രീം കോടതി വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. ട്രഞ്ച്, ആനമതിൽ, ഫെൻസിംഗ് എന്നിവ സ്ഥാപിച്ച് വന്യജീവി ശല്യത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് കോതമംഗലത്ത് മാർച്ചും ധർണയും നടത്തിയത്. വനംവകുപ്പ് ഓഫീസിനു മുമ്പിലായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ധർണ തോമസ് ചാഴിക്കാടൻ MP ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ അനുമതിയോടുകൂടി വനമേഖലകളിലേക്ക് കുടിയേറിയ കൃഷിക്കാർ ഇന്ന് അവരുടെ നേട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് വിട്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നതാണ് ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. കർഷകർ പരിസ്ഥിതി സംരക്ഷണത്തിനെതിരല്ല, വനസംരക്ഷണത്തിനെതിരല്ല, കൂടുതൽ വനഭൂമി വെച്ചു പിടിപ്പിക്കണമെന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ കർഷകർ. ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, പൊതു സ്ഥാപനങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് കൃഷിക്കാർ കുടിയിറങ്ങണം എന്ന് പറയുന്ന നിർദ്ദേശത്തോട് ഒരു കാരണവശാലും കേരളത്തിലെ കർഷകർ യോജിക്കില്ല, കേരള കോൺഗ്രസ് പാർട്ടി യോജിക്കില്ല. PK സജീവ്, ബാബു ജോസഫ്, ടോമി കെ തോമസ്, BV ജോഷി, വർഗീസ് ജോർജ്, TA ഡേവിസ്, ലബ്ബ മാത്യു, PK ജോൺ, ഫ്രാൻസിസ് വൈറ്റില, ജിജോ ജോസഫ്, NC ചെറിയാൻ, പോൾ മുണ്ടക്കൽ, ജോസ് P തോമസ്, റോണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. KCV ന്യൂസ്, കോതമംഗലം.